നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഒളിമ്പ്യഡിലെ മൂന്നാം റൗണ്ട് അവസാനിക്കുമ്പോഴും തകർപ്പം പ്രകടനത്തോടെ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേന് തുടരുകയാണ് മൂന്നാം റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു നമുക്കതിൽ ഇന്ത്യയും ഹാങ്കറയും തമ്മിൽ നടന്ന ഒരു ഗെയിം നോക്കാം ഇന്ത്യയുടെ അർജുൻ റുഗൈസയും ഹാങ്കറിയുടെ പൊഹാസ്ക പീറ്ററും തമ്മിലായിരുന്നു മത്സരം ഈ ഗെയിമിൽ അർജുൻ വൈറ്റ് സൈഡും പീറ്റർ ബ്ലാക്ക് സൈഡും കളിക്കുന്നത് വൈറ്റ് സി ഫോർ ഫോർമുജൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ് ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റിനെ എന്നെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഡി ഫൈവ് മൂവ് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റിന്റെ പൊണ്ണ അറ്റാക്ക് ആണ് എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൾ പോണബിച്ച് പോകണിട്ടുന്നില്ല പകരം ഡി ഫോർ മൂവ് ചെയ്യുന്നു ഇതോടെ ഗെയിം ക്വിൻസ് ഡിക്ലൈൻഡ് അഡീഷനിലേക്ക് വന്നിരിക്കുകയാണ് ബ്ലാക്ക് ഇപ്പോൾ പോൾ പോണബിച്ച് പോണിരിക്കുകയാണെങ്കിൽ വൈറ്റിന് ഇ ഫോർ മുതുകൊണ്ട് സെൻട്രസ് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ബിഷപ്പ് വെച്ച് ആ പൊണ്ണര് ഡിസ്കവർ അറ്റാക്കും കൊടുക്കുക അതുകൊണ്ട് ബ്ലാക്ക് പോൾ പൊണവെച്ച് പോകിട്ടുന്നില്ല അടുത്ത ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റിനെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഇവിടെ വേഗത്തിൽ കിങ്സിലേക്ക് കാസർഗിലും ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് പോൺ എക്സ്ചേഞ്ചിലേക്ക് പോയാണ് പോണോ ബെച്ച് പോണിട്ടുന്നു ബ്ലാക്ക് പോൺ പോണോബ് തിരിച്ചുവിട്ടുന്നു വൈറ്റ് ബിഷപ്പിനെ എഫ് ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് എച്ച് ഫൈവിലേക്ക് മുഴുവൻ ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ഡി ടു ലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു ബ്ലാക്ക് കിങ്സിലേക്ക് കാസർഗിങ് ചെയ്യുന്നു ഇവിടെ വൈറ്റും ഒരു കാസരങ്ങിനും ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ഇ ത്രീ മുയിതുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു ഇനി വൈറ്റിന്റെ ഈ നൈറ്റിനടുത്ത് മാറ്റിക്കൊണ്ട് ബ്ലാക്ക് നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം തന്നെ ആ നൈറ്റിനെടുന്ന് മാറ്റാണ് നൈറ്റിനെ എഫ് എസ് സി ലേക്ക് പോയിരുന്നു ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ ഡി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഡി സി ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാം എന്നാൽ അർജുന ഇവിടെ കാസലിംഗ് ചെയ്യുന്നില്ല ആദ്യം ക്വീനെ ഡെവലപ്പ് ചെയ്യാണ് ക്വീനിനെ സി ടു ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എച്ച് എസ് എൻ സ്കോളിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ഇതോടെ ബ്ലാക്കിന്റെ എഫ് സിക്സിലെ നൈറ്റിന് രണ്ട് പോണുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഡി ഫൈവിലെ പോണരെ ഒരു അറ്റാക്ക് കൂടെ വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് സി സിക്സ് മൂതിയതുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഈ ക്വീന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഇപ്പോഴും ബൈറ്റ് വേണമെങ്കിൽ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാം എന്നാൽ അർജുൻ ഇവിടെ പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ് ഇപ്പോൾ കാസലിംഗ് ചെയ്യുന്നില്ല പകരം ജി ഫോർ മൂതിയത് കൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു ബ്ലാക്ക് പോൾ നൈറ്റ് പോച്ച് പോകയാണെങ്കിൽ ആദ്യം ബിഷപ്പ് വെച്ച് എച്ച് സെവനിലെ പോണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാം കിങ്ങ് ചെക്കിൽ നിന്ന് മാറിയ ശേഷം റൂക്ക് പോയി ആ നയറ്റിനെതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ജി ഫൈവ് പൂർണ്ണമായും കണ്ട്രോൾ ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് ബ്ലാക്ക് പോൾ ഈ പോൺ സാക്രഫി അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ല മൂവല്ല ഇവിടെ ഇപ്പോൾ വയറ്റിൻ്റെ ഉദ്ദേശം അടുത്ത മോവിൽ ജി ഫൈവ് മുതിയതുകൊണ്ട് ആ നായറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് അത് തടയുന്നതിനായിട്ട് എച്ച് സിക്സ് മുതുകൊണ്ട് ഈ ജി ഫൈവ് സ്കോർ കൺട്രോൾ ചെയ്താലും പോൺ ഫുഷ് ചെയ്തുകൊണ്ട് ആ നാറ്റിനെ അറ്റാക്ക് ചെയ്യാം ഇപ്പോൾ പോണപോച്ച് പോണിട്ടണമെങ്കിൽ നൈറ്റ് ബോച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് എച്ച് സെവൻ സ്കോറിലേക്ക് മൂന്ന് പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ബ്ലാക്ക് ബ്ലാക്കിപ്പോൾ ഈ പോൺ അക്രമൻസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എച്ച് സിക്സ് മോചനാനോ ശ്രമിക്കുന്നില്ല പകരം ഈ നയറ്റിനെ ഇവിടെ നിന്ന് മാറ്റാണ് ഞായറ്റിനെ ഇ ഫോറിലേക്ക് മോചിതുകൊണ്ട് ഈ ബിഷപ്പിൻ്റെയും ക്വീൻ്റെയും ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ നൈറ്റ് ബോച്ച് നയറ്റുണ്ട് കൊണ്ട് ഒരു എക്സ്ചേഞ്ച് ചെയ്ത് നടന്നാലും ബ്ലാക്കിന് അടുത്ത നയറ്റിനെ എഫ് സിക്സിലേക്ക് കൊണ്ടുവന്ന് ആ എച്ച് സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ ഇ ഫോറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ അർജുനപ്പോൾ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല ഫോണുകൾ ഉപയോഗിച്ച് കിങ് സറിലേക്ക് സ്ട്രോങ് ഓർഡർ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എച്ച് ഫോർ ചെയ്തുകൊണ്ട് അടുത്ത ഫോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ബ്ലാക്ക് റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് ജി ഫോർ ചെയ്തുകൊണ്ട് ഈ എഫ് സിക്സ് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു ഇനി അടുത്ത മുമ്പിൽ വൈറ്റിനെ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് ശേഷം നേരത്തെ കണ്ട പോലെ ബ്ലാക്കിന് നൈറ്റിന് എഫ് സിക്സിലേക്ക് കൊണ്ടുവന്ന് ഈ എച്ച് സെവൻ കണ്ട്രോൾ ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഈ വൈറ്റിന്റെ പോണിന് ആ എഫ് സിക്സ് സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ഈ ഇ ഫോണിലെ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ആ എഫ് ഐ മൂവ് ചെയ്യുന്നു വൈറ്റ് എൻ പെർസെന്റിലൂടെ ആ പോണിന് ഇട്ടെടുക്കുന്നു ബ്ലാക്ക് നൈറ്റ് പോയി തിരിച്ചുവിട്ടിക്കൊണ്ട് ഈ എച്ച് സെവൻ സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ഇതോടെ ബ്ലാക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നൈറ്റിനെ എഫ് സിക്സിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഇവിടെ അർജുൻ പ്ലാൻ ചെയ്ത ഈ എഫ് സെവനിലേക്കുള്ള അറ്റാക്ക് മറ്റൊരു രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് നൈറ്റിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന് എഫ് സെവൻ സ്കോറിലേക്ക് ഒരു കണ്ടിലൂടെ കൊണ്ടുവരുന്നു ഇതൊരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫറും കൂടെയാണ് എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നൈറ്റ് ബോസ് നൈറ്റ് കൊണ്ടാണെങ്കിൽ വയറ്റിന് പോണബോച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് മാത്രമല്ല എഫ് സെവൻ സ്കോറിലേക്ക് മൂന്ന് പീസുകൾ ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്കും വരും റൂക്കിന് ഓപ്പൺ ഫയലൂടെ കിട്ടുന്നതോടെ ഗെയിം പൂർണ്ണമായും വയറ്റിന്റെ കണ്ടോളിലാകും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ നൈറ്റിനോട് ശ്രമിക്കുന്നില്ല പകരം ഈ നൈറ്റിനെ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എച്ച് സിക്സ് മുഴുവൻ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല പകരം മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ് തീത്രയിലെ നൈറ്റ് ഉപയോഗിച്ച് ഈ ഫോണിലെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു ബ്ലാക്കിന് ഇപ്പോൾ എന്തായാലും ഈ പോണബച്ച് നയറ്റിനെടുക്കാൻ പറ്റില്ല അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വയറ്റിന് ഒരു ചെക്ക് കോഡ് കൂടി അടുത്ത നയറ്റിനെ വെട്ടിയെടുക്കുക ഇതോടെ ഈ ഡയഗണൽ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് ബ്ലാക്ക ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ വെട്ടി മാറ്റിയാലും ഇപ്പോൾ വിഷപ്പോച്ച് ചെക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പോണബച്ച് പോണിനോട്ടി എടുത്തുകൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാനോ വയറ്റിന് കഴിയും അതുകൊണ്ട് ഇപ്പോൾ ഈ ജി ഫോലിലെ പോണിന് ഇട്ടിയെടുക്കുന്നില്ല പകരം പോണബച്ച് ഫുള്ള ഈഫുള്ള വൈറ്റിന്റെ ബിഷപ്പ് നേരെ അറ്റാക്ക് കൊടുക്കുന്നു വൈറ്റ് ഈ അറ്റാക്കുള്ള നൈറ്റ് ബോച്ച് പോണിനെ തിരിച്ചുവിട്ടിയെടുക്കുന്നു ഇനി ഒരു ചെക്കോട് കൂടി അടുത്ത നൈറ്റിനെ ഇട്ടിയെടുക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ് നൈറ്റ് ബോച്ച് നൈറ്റ് വിട്ടുന്നു വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടുന്നു ഇവിടെ ഇപ്പോഴും വയറ്റിൻ്റെ ബിഷപ്പിന് എച്ച് എസ് കൺട്രോൾ ഉണ്ട് ആ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി ക്വീനെ ബീത്തിറിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് വരാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് വേഗം തന്നെ ആ സാധ്യത ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ ഇ സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു ഇവിടെ അർജുൻ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് റൂഖിനെ ജീവനിലേക്ക് മോചിച്ചതുകൊണ്ട് ഈ എച്ച് എഫ് ഫോറിലെ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം ഈ ജി സെവനിലെ പോണിന് ഒരു സപ്പോർട്ടോടെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ബിഷപ്പിനെ എഫ് സിക്സിലേക്ക് മോചിതുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ അർജുൻ അടുത്ത റുക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ക്വീൻസിലേക്ക് കാസം ചെയ്യുന്നു ഇപ്പോൾ അടുത്ത വയറ്റിൻ്റെ കൂടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഏട്ടൂലെ പോണിന് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുകയാണ് ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിന് എടുക്കാം എന്നാൽ അങ്ങനെ ബിഷപ്പ് വെച്ച് പോണിന് എടുക്കുമ്പോൾ വയറ്റിനൂടെ ഈ ബീ ത്തിരി മുതുകൊണ്ട് ആ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ അവസരമുണ്ട് അങ്ങനെ ഒരു സാധ്യത മനസ്സിലായിക്കൊണ്ട് ബ്ലാക്കുടെ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ് ഇപ്പോൾ ബിഷപ്പ് വോച്ച് ഏട്ടൂലെ പോണിട്ടെടുക്കുന്നില്ല ആദ്യം ക്വീനിനെ ഈ സെമിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഈ മൂവിന് രണ്ട് രണ്ടു ഉള്ളത് ഒന്നാമത്തത് ഈ ബിഷപ്പ് വച്ച് ഏട്ടൂലെ പോണ ഇട്ടെടുക്കുക തന്നെയാണ് ഈ ബിഷപ്പ് അങ്ങോട്ടേക്ക് മാറുന്നതോടെ വയറ്റിന്റെ ബിഷപ്പിനെതിരെ രണ്ട് ബിസുകൾ വെച്ച് അറ്റാക്കും വരും ആ സമയത്ത് വയറ്റിന് ബീത്തിരി മൂജ്ജ് ഈ ബ്ലാക്കിന്റെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാനും പറ്റില്ല കാരണം ഇനി ബീത്തിരി മൂജിയാണെങ്കിൽ ബ്ലാക്കിന്റെ ക്വീന് ഒരു ചെക്ക് കോഡ് കൂടി വയറ്റിന്റെ കിങ്ങുള്ള ഭാഗത്തേക്ക് വരാൻ കഴിയും ഇവിടെ ഇപ്പോൾ വയറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ ബി വണിലേക്ക് പോയി ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി ആ പോണിന് എടുക്കാം ഇപ്പോൾ കിങ് വച്ച് എടുത്താലും കിവിന് വെച്ച് ബിഷപ്പിന് എടുക്കാം ഇനി ഇവിടെ ഒരു കിവിൻ എക്സ്ചേഞ്ച് നടക്കുന്നതോടെ വയറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്കിന്റെ ശക്തി കുറയ്ക്കാൻ ബ്ലാക്കിന് സാധിക്കും ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ മെയിൻ ടാർഗറ്റ് ഈ ബിഷപ്പാണെന്ന് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് അർജുൻ ആദ്യം തന്നെ ആ ബിഷപ്പിനെ ബിഷപ്പിനടുത്ത് മാറ്റുകയാണ് ബിഷപ്പിനെ ജി സിക്സിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് റൂക്കിനെ ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ സീ റിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിലും ഈ ബിഷപ്പ് വെച്ച് ഈ ആട്ട് പോകണെടുക്കാം എന്നാൽ ആ ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്ലാക്ക് മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം എ എഫ് ഐ മൂവ് ചെയ്യുന്നു ഇതുവരെ വൈറ്റ് ബ്ലാക്കിന്റെ കിങ് സെഡിലേക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ അറ്റാക്ക് തന്നെയാണ് ബ്ലാക്കും ഇപ്പോൾ തിരിച്ചു ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്ലാക്കിനിവിടെ ഈ പോണ്ണ ഇവിടെ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ മറ്റ് പീസുകൾ കൂടെ ഉപയോഗിച്ച് വളരെ ശക്തമായ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയും അത് മനസ്സിലായിക്കൊണ്ട് അർജുൻ വളരെ വേഗം ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ എഫ്ഐ വിലയ്ക്ക് കൊണ്ടുവന്ന് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം ബിഷപ്പ് വെച്ച് ഏട്ടൂല പോണെ വെട്ടിയെടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബീത്രി മിസുണ്ട് ഈ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ് കാരണം ബ്ലാക്കിന് ക്വിനെ യാത്രയിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാൻ കഴിയും വൈറ്റിനിപ്പോൾ ഈ ചെക്ക് ബിഷപ്പ് വെച്ചോ ക്വിൻ വെച്ചോ ബ്ലോക്ക് ചെയ്യാം അങ്ങനെ എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും ബ്ലാക്കിന് ഇവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കാൻ കഴിയും അതിനുശേഷം ഇവിടെ ക്വിനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താൽ പോലും വൈറ്റിൻ്റെ ക്വിൻ സൈഡിലെ പോണുകൾ പൂർണ്ണമായും നഷ്ടപ്പെടും അതിനോടൊപ്പം ബ്ലാക്കിൻ്റെ പോണുകൾ പാസ്ഡ് പോണായിട്ട് മാറുകയും ചെയ്യും എൻ്റെ ഗെയിമിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ബ്ലാക്കിനുണ്ടാകും നമുക്കിൻ്റെ ഗെയിമിലേക്ക് വരാം ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് വയറ്റിപ്പോൾ ബീ ത്തിരി കൊണ്ട് ഈ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പകരം റൂക്കിനെ ജി സിക്സിലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത മുമ്പിൽ ഈ റൂക്കും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് വയറ്റിൻ്റെ ഉദ്ദേശം ഉദാഹരണത്തിന് ബ്ലാക്ക് പോൾ ബിഷപ്പിനെ എഫ് എം തിരിച്ചു കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കണം എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ റൂക്ക് വെച്ച് ബിഷപ്പിനൊട്ടെടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം ബ്ലാക്ക് പോൾ ഫോൺ ഉപച്ചോ കിവിനുപച്ചോ തിരിച്ചുവിട്ടേണ്ടി വരും ഫോൺ ഉപയോഗിച്ച് ഒട്ടിയെടുക്കുകയാണെങ്കിൽ വയറ്റിനെ ഈ ജി ഫയൽ പൂർണ്ണമായും ഓപ്പൺ ആയി കിട്ടും അല്ലാതെ കിവിനുപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ അടുത്ത മുമ്പിൽ ഡി ഫൈവ് മുഴുതുകൊണ്ട് ആ കിവിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാം ഇപ്പോൾ കിവിനുപയോഗിച്ച് ഫോണിനോട്ട് എടുത്താലും പ്രശ്നമില്ല അടുത്ത റൂക്കിന് കൂടെ ജീവനിലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പും റൂക്കും ഉപയോഗിച്ച് അറ്റാക്ക് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഫോൺ ഫുഷ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ബിഷപ്പ് വെച്ച് ഫോണിനോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു ഡിസ്ക് വേർഡ് ചെക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാം ബ്ലാക്ക് പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പ് ബിഷപ്പിൻ്റെ ഉണ്ടെങ്കിൽ കിവിൻ പോക്കോടുകൂടി ആ ബിഷപ്പിനോട്ട് എടുക്കാം ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂച്ചയാൻ വേറെ സ്കോറുകളൊന്നുമില്ല എഫ് ഐ ടിയിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് കിവിനെ ജി എട്ടിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം ഇപ്പോഴും ഒരു ഓപ്ഷനേ ഉള്ളൂ ഇ സെവനിലേക്ക് മാറേണ്ടി വരും ഈ സമയത്ത് കിവിൻ ജി സിക്സിലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം ഇപ്പോഴും ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ്ങിന് എഫ് ഐ ടിയിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് ബിഷപ്പ് വെച്ചോ റൂക്ക് വെച്ചോ ചെക്ക് കൊടുക്കുമ്പോൾ ും അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവന്ന് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നില്ല പകരം റൂക്കിനെ എഫ് മൂവ് പോയതുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പോൾ ആ ബിഷപ്പിന് റൂക്കിന്റെ കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വൈറ്റിപ്പോൾ റൂക്ക് പോഷപ്പിന് ഇട്ടിരുന്നില്ല പകരം അടുത്ത റൂക്കിനെ കൂടെ ജി ജിഫൈലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു ബ്ലാക്ക് കിങ്ങിനെ എച്ച് മൂവ് ചെയ്യുന്നു വൈറ്റ് ഇ ഫൂ ചെയ്യുന്നു ഇനി അടുത്ത മൂവിൽ ഇ ഫൈമുണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വയറ്റിൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു അറ്റാക്ക് വന്നാലും ബ്ലാക്കിന് എച്ച് എഫ് ഐയിലെ ഫോണിന് ഇട്ടതുകൊണ്ട് ബിഷപ്പിനെ അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇ ഫൈ മൂവ് തടയുന്നതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല പകരം അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് ഐ റ്റിലെ റൂക്കിനെ എഫ് എമ്മിലേക്ക് മൂവ് ചെയ്യുന്നു ബാറ്റിനിപ്പോൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാൽ അർജുൻ ഇവിടെ മറ്റൊരു സാധ്യത കാണുകയാണ് ഇപ്പോൾ പോൺ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല പകരം ക്വീനെ ഡി ടു ലേക്ക് കൊണ്ടുവരുന്നു ഇത് വളരെ മികച്ചൊരു മൂവാണ് വയറ്റിന്റെ ഈ ഒരു മൂവോടെ ബ്ലാക്കിനെ റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാം എന്ന പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരികയാണ് ഈ വീഡിയോന്ന് ശേഷം വയറ്റിന്റെ ഈ മൂവ് ബ്ലാക്കിന് റൂക്കിനെ എഫ്ഐ ഡിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് തടയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ എഫക്ട് ഇരിക്കുകയാണെങ്കിൽ വയറ്റിന് റൂക്ക് പോയി എച്ച് സിക്സിലെ പോണിന് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയും ഇതൊരു റൂക്ക് സാക്രവേസ് കൂടെയാണ് ബ്ലാക്ക് ഈ സാക്രവേസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വയറ്റിന് ഒരു ചെക്കോട് കൂടി ആ പോണിന് ഇടിയെടുക്ക ഇപ്പാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ആ റൂക്കിന് ഇടിയെടുക്ക ഇനി ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് വീണ്ടും ഡിസ്കവർ ചെയ്തിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ക്യുവിന് വെച്ച് ബിഷപ്പിനെ ഇട്ടാൻ പറ്റില്ല അങ്ങനെ ക്യുവിന് വെച്ച് ബിഷപ്പിനോട് എടുക്കുകയാണെങ്കിൽ ക്യുവിന് വെച്ച് ഒരു ചെക്കോട് കൂടി ആ റൂക്കിന് ഇട്ടെടുക്കാം അതും ഒരു ഫോർക്കൻ ചെക്കാണ് ഇപ്പോൾ ചെക്കുമാണ് ബിഷപ്പിനെതിരെ അറ്റാക്കും ഉണ്ട് അറ്റാക്കിയപ്പോൾ ക്യുവിന് വെച്ചോ ബിഷപ്പ് വെച്ചോ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാം ജി എഡ്സ് കൊല്ലിലേക്ക് റൂക്കിനോട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്യുവിന് വെച്ച് ബിഷപ്പിനോടിക്കൊണ്ട് വീടിന് ചെക്ക് കൊടുക്കാം ഇപ്പോൾ എന്തായാലും ക്യുവിന് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ആ സമയത്ത് ക്യുവിന് വെച്ച് ക്യൂനിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും നമുക്കിനി ഗെയിമിലേക്ക് വരാം അങ്ങനെ പലവിധ ഉദ്ദേശങ്ങളോടുകൂടെയാണ് വയറ്റിപ്പോൾ ക്വീനിനെ ഡി ടു ലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനെ സാഗർവസ് ചെയ്യുകയാണ് വയറ്റിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്കിപ്പോൾ റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നില്ല പകരം ക്വീനെ എഫ് എറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ ഡാഗണിലേക്ക് ഒരു കണ്ട്രോളിലൂടെ കൊണ്ടുവരുന്നു ഇവിടെ ഇപ്പോഴും ബ്ലാക്കിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ബ്ലാക്കിന്റെ ഈ ഡാർക്ക് സ്കോർ ബിഷപ്പ് ആണ് എന്നാൽ ഇപ്പോൾ തന്നെ ഇ ഫൈമുകൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നത് നല്ല മൂവ് അങ്ങനെ ഇപ്പോൾ ഇ ഫൈവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്കുകയാണെങ്കിൽ ആ ബിഷപ്പ് വെച്ച് എച്ച് ഫോറിലെ ഫോണിന് എടുത്തോണ്ട് തന്നെ വയറ്റിൻ്റെ ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാൻ കഴിയും അതോടെ വയറ്റിന് ആ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിഫൻസിലേക്ക് പോവേണ്ടി വരും അതുകൊണ്ട് അർജുൻ്റിവിടെ ഇപ്പോൾ ഫോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല പകരം മറ്റൊരു രീതിയിൽ ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ഡി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഒരു ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു ഇതൊരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫറാണ് ബ്ലാക്ക് പോൾ ബിഷപ്പ് വച്ച് ബിഷപ്പിനുണ്ടെങ്കിൽ വൈറ്റിന് കിവിൽ വെച്ച് കൊണ്ട് ഇടുകൊണ്ട് ജീസെവൻ സ്കോറിലേക്ക് ഒരു കണ്ട്രോട്ട് കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് ബ്ലാക്ക് പോൾ ബിഷപ്പ് വച്ച് ബിഷപ്പിനും ഇട്ടുന്നില്ല പകരം പോണ് വെച്ച് പോണിൻ്റെ എടുത്തോണ്ട് വൈറ്റിന്റെ പോണിന് നേരെ അറ്റാക്ക് കൊടുക്കുന്നു ഈ സമയത്ത് ഇ ഫൈവ് വൈറ്റ് ബ്ലാക്കിനെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പ് വെച്ച് എച്ച് ഫോറിലെ പോണിൻ്റെ എടുത്തോണ്ട് വൈറ്റിന്റെ ബിഷപ്പിന് നേരെ ഡിസ്കൗണ്ട് അറ്റാക്ക് കൊടുക്കുന്നു ഇനി അർജുൻ ഭാഗത്ത് നിന്നും എല്ലാം ബ്രില്യന്റ് മൂവുകളാണ് വരുന്നത് ഈ വീടൊന്ന് പോവുന്ന ശേഷം വയറ്റിൻ്റെ അടുത്ത മുഴുവൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇപ്പോൾ അർജുൻ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നില്ല പകരം ഈ സിക്സ് മുതൽ കൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു നേരത്തെ കാണിച്ച വേരിയേഷനിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനൊരു ഡിസ്കവർ അറ്റാക്ക് വരുമ്പോൾ ആ അറ്റാക്ക് സ്ട്രോങ് ആയിരുന്നു കാരണം ആ സമയത്ത് വയറ്റിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഡിസ്കവർ അറ്റാക്ക് സ്ട്രോങ് അല്ല കാരണം ഈ ഡയഗണൽ ഇപ്പോൾ ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രബർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വയറ്റിന് അടുത്ത മൂന്ന് മൂവിൽ വിജയിക്കാൻ കഴിയും ആ മൂന്ന് മൂവുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നവർ ഈ വീഡിയോ നിന്ന് പോസ് ചെയ്ത ശേഷം ആ മൂന്ന് മൂവുകളും കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യുക ആ മൂവുകൾ ഏതൊക്കെയാണെന്ന് ഈ ഗെയിമിൻ്റെ അവസാനം കാണിക്കാം നമുക്കിപ്പോൾ ഗെയിം കണ്ടിന്യൂ ചെയ്യാം ബ്ലാക്കിന് ഇവിടെ പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാനുള്ളത് ഒന്നാമത്തത് ഈ പോണവെച്ച് റൂക്കിനെതിരെയുള്ള അറ്റാക്ക് രണ്ടാമത്തത് ഈ സാക്രവേസ് അക്സെപ്റ്റ് ചെയ്യാണെങ്കിൽ അടുത്ത മൂന്ന് മൂവിലെ ചെക്ക് മേറ്റ് ഇത് രണ്ടും തടയുന്നതിനായിട്ട് ഇവിടെ ഒരു റൂക്കിനെ സാക്രവൈസ് ചെയ്യാണ് റൂക്കിനെ എഫ് സിക്സിലേക്ക് മുരിവൈസ് ചെയ്യുന്നു വയറ്റിപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ബ്ലാക്കിന് ആ ബിഷപ്പിനോട്ട് എടുത്തോണ്ട് ബിഷപ്പിനെ തിരിച്ച് എഫ് സിക്സിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ കഴിയും ഇപ്പോൾ വയറ്റിന്റെ റൂക്കിനെതിരെ അറ്റാക്കും ആണ് വൈറ്റ് വയറ്റിവിടെ റൂക്കിൽ തമ്മിൽ ചെയ്താലും ബ്ലാക്കിനെ ആ ബിഷപ്പിനെ തിരിച്ചുകൊണ്ട് വരാം എന്നാൽ അർജുൻ ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല വീണ്ടും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ വയറ്റിൻ്റെ ഇ ഫൈലിലെ പോൺ ശരിക്കും ഒരു മോൺസ്റ്ററാണ് ആ പോൺ മുന്നോട്ട് തന്നെ വരെയാണ് ഇ സെവൻ മൂവ് ചെയ്തുകൊണ്ട് ക്വിീനിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ഇതോടെ ബ്ലാക്കിൻ്റെ ക്വിൻ ട്രാപ്പലായിരിക്കുകയാണ് ഇപ്പോൾ ആ ക്വീനെ രക്ഷിക്കാനായിട്ട് എന്തു തന്നെ ചെയ്താലും ബ്ലാക്കിന് വളരെ വേഗം തോൽക്കേണ്ടി വരും എന്നാൽ ആ ഫോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല അത് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ബ്ലാക്ക് ആ സാഗ്രത സക്സാണ് കിവിന് പോയിട്ടെടുക്കുന്നു ഇതോടെ അടുത്ത മൂന്ന് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്യുകയായിരുന്നു ഈ വീട് നിന്ന് ശേഷം ആ മൂന്ന് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇവിടെ അർജുൻ ഭാഗത്തു നിന്നും ഗെയിമിലെ അടുത്ത ബ്രില്യന്റ് മൂവ് വരെയാണ് ഇത്തവണ കിവിന് പോയി എച്ച് സിക്സിലെ പോണിന്റെ അടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ടോപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ സാക്രമാ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കിങ്ങിനെ ജി എ മൂവ് ചെയ്യാം ഇപ്പോൾ കിങ് ജി മൂവ് മൂജിയാണെങ്കിൽ റൂക്ക് വെച്ച് ജി സോ ഫോൺ വട്ടി വീണ്ടും ചെക്ക് വരും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ കിവിന് വെച്ച് വെട്ടേണ്ടി വരും അല്ലെങ്കിൽ കിങ്ങിനെ എഫ് എ മൂവ് മൂജിയേണ്ടി വരും കിങ് എഫ് എനിക്ക് മൂജിയാണെങ്കിൽ കിവിൻ എച്ച് എന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മാറ്റാകും അല്ലാതെ കിവിന് വെച്ച് റൂക്ക് വെട്ടണമെങ്കിലും കിവിന് വെച്ച് കിവിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മാറ്റാകും അങ്ങനെ രണ്ട് രീതിയിലും ചെക്ക് മെറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ആ സക്രമം അക്സെപ്റ്റ് ചെയ്യാണ് പോണ് പോയി കിവിനോട്ട് എടുക്കുന്നു ഈ സമയത്ത് വൈറ്റ് റൂക്ക് പോയി എച്ച് പോൺ ഫോണിട്ടോണ്ട് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല കിവിന് വെച്ച് തന്നെ ബ്ലോക്ക് ആയിട്ട് വരുന്നു ഈ സമയത്ത് റൂക്ക് വെച്ച് കിവിനോട്ട് ചെക്ക് എടുത്തുകൊണ്ട് വൈറ്റ് ഗെയിം വിജയിക്കുമായിരുന്നു ഇപ്പോൾ ചെക്കുമാണ് കിങ്ങിന് മോചൻ യാതൊരു സ്കോറും ഇല്ല ആ റൂക്കിന് ബിഷപ്പിന്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ ഒരു തകർപ്പൻ സാക്രിഫൈസിലൂടെ അർജുൻ ഗെയിം വിജയിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോവാം നമ്മൾ നേരത്തെ പോയ രണ്ട് വേരിയേഷനും കൂടെ കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആദ്യം ഈ പൊസിഷൻ നോക്കാം ഇവിടെ പോണ വെച്ച് കിവിനെതിരെ അറ്റാക്ക് വരുമ്പോൾ കിവിന് വെച്ച് ഈ പോണോടെടുക്കുന്നതിന് പകരാം കിവിനെ ഇ എറ്റിലേക്കാണ് മോചിതെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം അങ്ങനെ ഇ എറ്റിലേക്ക് മോചിതാലും ആദ്യം കിവിന് വെച്ച് എച്ച് സിക്സിലെ പോണിടെടുത്തിട്ടുണ്ട് ചെക്ക് വരും ഇവിടെയും രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ സാക്രഫൈസ് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കിങ്ങിനെ ജി എ ടിയിലേക്ക് ചെയ്യാം കിങ് ജി എ റ്റിലേക്ക് മോജിയാണെങ്കിൽ കിവിന് പോയി ജി സെവനിലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് ആണ് അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും റൂക്ക് വെച്ച് എച്ച് സിക്സിലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് മെറ്റാവും ഇവിടെ ഇപ്പോൾ ഈ കിവിൻ ഈ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്ക് പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇവിടേക്കാണ് മൂവ് ചെയ്താലും ഇപ്പോൾ കിവിന്റെ സാക്രിഫൈസ് മുമ്പായിട്ട് ആദ്യം റൂക്കിനെ സാക്രഫൈസ് ചെയ്യാം റൂക്ക് വെച്ച് എച്ച് എ സിക്സിലെ പോണെട്ടെടുത്തിട്ടുണ്ട് ചെക്ക് കൊടുക്കാം അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്യുവിന് വച്ച് എച്ച് സിക്സിൻ്റെ പോണെടുത്ത് ചെക്ക് കൊടുക്കാം ഇപ്പോൾ എന്തായാലും ക്യുവിന് വെച്ച് ബ്ലാക്കേണ്ടി വരും അതോടെ ചെക്ക് മെറ്റാകും ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഒന്നുകിൽ ഈ ക്യൂൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വളരെ വേഗം ചെക്ക് മെറ്റാകുകയോ ചെയ്യുമായിരുന്നു ഇനി നേരത്തെ ഇതേ പോണിപ്പിച്ച് ഈ റൂക്കിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ ഉള്ള പൊസിഷൻ നോക്കാം അതായത് ഈ പൊസിഷനിൽ ഈ സിക്സ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ ബ്ലാക്ക് റൂക്കിനെ എഫ് സിക്സിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു എക്സ്ചേഞ്ച് എക്സൈൻസ് സാക്ർവേസിനാണ് ശ്രമിച്ചത് എന്നാൽ റൂക്ക് ബോച്ച് ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അങ്ങനെ റൂക്ക് ബോച്ച് ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിൽ ഗെയിമിൽ കണ്ടതുപോലെ തന്നെ കിവിന് വച്ച് എച്ച് സിക്സിലെ ഫോണിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം ഇപ്പോൾ ഈ പോൺ ബിഷപ്പിന്റെ പിന്നിങ്ങിലാധി കാരണം പോണ വെച്ച് കിവിനെ വിട്ടെടുക്കാൻ പറ്റില്ല കിങ്ങിന് ജി എറ്റിലേക്ക് മാറേണ്ടി വരും ഈ സമയത്ത് റൂക്ക് പോയി ജി സെവനിലെ ഫോണിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം ഇപ്പോഴും വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഈ കിവിന് വെച്ച് റൂക്കിനിട്ട് എടുക്കേണ്ടി വരും ഈ സമയത്ത് കിവിന് പോച്ച് ജി സെവനിലെ ഫോണിട്ട് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും ഏകദേശം ഇതേ മൂവോ തന്നെ ഈ ഗെയിമിൽ വരുന്നതുകൊണ്ടാണ് നേരത്തെ ഈ വേരിയേഷൻ കാണിക്കാതെ മുന്നോട്ട് പോയത് എന്തായാലും വളരെ മികച്ചൊരു ഗെയിം ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം